കോവിഡ് കാലത്ത് നമ്മുടെ ക്ഷേത്ര കലാകാരന്മാർ നേരിടുന്ന ചില പ്രശ്നങ്ങളിലേക്കാണ് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നമുക്ക് ആദ്യം കാണാമെന്ന് തോന്നുന്നു. കോവിഡ് കാലത്ത് ഉത്സവങ്ങൾ ആചാരങ്ങളായി മാത്രം ഒതുക്കാൻ സർക്കാർ തീരുമാനിച്ചതോടെ താളമേളം ഒരുക്കുന്നവരും വേദികളിൽ ആടുന്നവരും ഒക്കെ പ്രതിസന്ധിയിലാണ്. എന്ന് തീരുമെന്ന് അറിയാതെ, എന്ത് ചെയ്യുമെന്നറിയാതെ ഇളവുകൾക്കായി കാത്തിരിക്കുകയാണ് ഈ കുടുംബങ്ങൾ. നാടൻ കലാകാരനായ പാലക്കാട് കല്ലേക്കാട് സ്വദേശി വേലായുധൻ ജീവിതത്തിന്റെ ശ്വാസമായിരുന്നത് തൊട്ടുതലോടി വൃത്തിയാക്കി വെക്കുകയാണ്. ക്ഷേത്രങ്ങളിൽ പോയിട്ട് കാലം എത്രയായി, ഉത്സവമില്ല, വരുമാനമില്ല, എല്ലാവരും ദുരിതത്തിൽ. അമ്പലം അടച്ച കാരണം ഇപ്പം ഞങ്ങൾക്ക് ഒന്നും ഒന്നിനും പറ്റുന്നില്ല, ആരും ഞങ്ങൾക്ക് സഹായമൊന്നുമില്ല. ഞങ്ങളുടെ ഇത് ഭയങ്കര മനസ്സ് മുട്ടാണ്, അത് കാരണം ഞങ്ങൾ ആരും പറയുന്നില്ല. ഇതുകൊണ്ട് മാത്രം ജീവിച്ചു വന്നവർക്ക് കോവിഡ് നിയന്ത്രണങ്ങളിൽ എന്തെങ്കിലും ഇളവ് വേണമെന്നാണ് ആവശ്യം. പലരും അന്നം തേടി പല വഴി സഞ്ചരിച്ചെങ്കിലും വായ്പയും ബാധ്യതയും ജീവിതത്തിന് ഭാരമായി. വേലായുധനിപ്പോൾ കല്ലേക്കാട് മിൽ സ്റ്റോപ്പിൽ ഒരു പെട്ടിക്കടയുണ്ട്. ഇതും വാടകയ്ക്ക് നടത്താനേ നിവൃത്തിയുള്ളൂ. കലാകാരന്മാർക്ക് എന്തെങ്കിലും ഒരു സർക്കാരിൻ്റെ വകയേറ്റൊരു വല്ലതും കിട്ടിയാൽ കുഴപ്പമില്ല, സഹായം നമുക്ക് തന്നാൽ ഭയങ്കര കുഴപ്പമില്ല. ക്ഷേമനിധി ആനുകൂല്യമോ മറ്റ് ധനസഹായമൊന്നും ലഭിക്കാത്ത സാധാരണക്കാരായ ക്ഷേത്ര കലാകാരന്മാർ വേലായുധനെ പോലെ നമുക്കിടയിലുണ്ട്. മനോരമ ന്യൂസ് പാലക്കാട്. ഈ സാഹചര്യത്തെ കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം ഇപ്പോൾ അതിഥിയായി ചേരുന്നത് നോവലിസ്റ്റും കവിയുമായ മനോജ് കുറൂറാണ്. മനോജിനെ നമുക്ക് അറിയാം, നിലമ്പൂത്തു മലർന്ന നാൾ, മുറുനാവ് തുടങ്ങിയ നോവലുകളിലെ ലൂടെ ധാരാളം ആളുകളെ, വായനക്കാരെയൊക്കെ തന്നെ നല്ല പരിചിതനായ നോവലിസ്റ്റാണ് അദ്ദേഹം. പക്ഷേ അതേസമയം തന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു വാദ്യകലാകാരനുമാണ് എന്നത് പലരും ഒരുപക്ഷെ അത്ര അറിയണമെന്നുമില്ല. എന്തായാലും ഈ വിഷയത്തിൽ മനോജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരുന്നു, മനോജ് കുറൂർ. ആ ഫേസ്ബുക്ക് പോസ്റ്റാണ് വാസ്തവത്തിൽ ഈ വിഷയത്തിലേക്ക് വരാനും പുനർവേളയ്ക്ക് ഒരു പ്രേരണയായത്. മനോജ് കുറൂർ, വാസ്തവത്തിൽ നമ്മളിപ്പോൾ കണ്ട ആ വാർത്തയിൽ അദ്ദേഹത്തിന് ഒരു പെട്ടിക്കട നടത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വരുമാനമെങ്കിലും, ഒരുപക്ഷെ അത് വാടകയ്ക്ക് നടത്തുന്നു എന്നതാണ് സ്ഥിതിയെങ്കിലും, അതിൽ നിന്നൊരു ചെറിയ വരുമാനമെങ്കിലും ഉണ്ടായിക്കൂടുന്നില്ല. പക്ഷേ അനേകം കലാകാരന്മാർ ക്ഷേത്രങ്ങളിൽ കലകൾ അവതരിപ്പിച്ചു കൊണ്ടിരുന്നവർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ സമീപകാലത്ത് പോലും സർക്കാർ തീരുമാനമെടുത്തത് ഉത്സവങ്ങളും മറ്റും ചടങ്ങിന് മാത്രമായി നടത്തുക, ആചാരം മാത്രമായി നടത്തുക എന്നതാണ്. അപ്പോൾ അതുൾപ്പെടെ വരുമ്പോൾ അവരുടെ ജീവിതം ഏത് നിലയിലാണിപ്പോൾ? പ്രമോദ്, ആദ്യമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറായതിന് വലിയൊരു സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. താങ്ക് യു. കാരണം വെച്ചാൽ അത്ര പ്രധാനപ്പെട്ട പ്രശ്നമാണിത്. പക്ഷേ നമുക്ക് പലപ്പോഴും അറിയാലോ, പൊതുസമൂഹം ഇതിനോട് വളരെ ദുർബലമായ രീതിയിലാണ് പ്രതികരിക്കുന്നതെന്ന് തോന്നുന്നു, അധികാരി ഉൾപ്പെടെയുള്ള ആൾക്കാർ. അപ്പൊ അത് തീർച്ചയായിട്ടും വലിയൊരു ശ്രദ്ധയെ കൊണ്ടുവന്നതിന് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ഞാൻ പറയുന്നത്, ഇതൊന്ന് നമ്മളുടെ കലകളോടുള്ള സമീപനത്തിന്റെ പ്രശ്നമാണ്, മറ്റൊന്ന് കലാകാരന്മാരുടെ ജീവിത പ്രശ്നമാണ്. ഈ കലകളോടുള്ള സമീപനം എന്ന് ഞാൻ പറഞ്ഞത്, കല ഒരു അവശ്യ വസ്തുവായിട്ട് നമ്മൾ ഇപ്പോഴും കരുതുന്നില്ല എന്നുള്ള വലിയ അമ്പരപ്പിക്കുന്ന അത്ഭുതകരമായ ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ ഒരു കല നമ്മളോട് ചെയ്യുന്നത് എന്താണ്, മനുഷ്യരോട് ചെയ്യുന്നത് എന്താണ്? എന്നുവെച്ചാൽ അത് പലപ്പോഴും നമ്മളുടെ മിക്കവാറും എല്ലാ പ്രവൃത്തികളും ഈ വില്ലിനെ അടിസ്ഥാനപ്പെടുത്തി, ഇച്ഛയെ അടിസ്ഥാനപ്പെടുത്തി, അല്ലെങ്കിൽ നമ്മളുടെ ഈഗോയെ തൃപ്തിപ്പെടുത്താനും ഒക്കെ ആകുന്ന അവസ്ഥയിൽ, അതിൽ നിന്ന് നേരെ തിരിച്ചുള്ള ഒരു സംഗതിയാണ് കലയിലൂടെ സംഭവിക്കുന്നത്. നമ്മുടെ ഈഗോയുടെ നഷ്ടമാണ്, സ്വാർത്ഥതയുടെ നഷ്ടമാണ്. അതായത് മനസ്സിനെ വലിയൊരു സംസ്കാരത്തിന് വിധേയമാക്കുക, അല്ലെങ്കിൽ മനസ്സംസ്കരണത്തിന് വിധേയമാക്കുക. അതുകൊണ്ടാണ് നമ്മളുടെ ഈ കല ഈ ക്ഷേത്രങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ മതങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ഈ കലകൾക്ക് അത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ ഈ ഉത്സവത്തിന് പടഹാദി ഉത്സവം എന്നാണ് പറയുന്നത് തന്നെ. എന്നാൽ ഈ ആഘോഷങ്ങൾക്ക് കലകൾക്കൊക്കെ പ്രാധാന്യമുള്ള ഉത്സവം എന്നാണ്. അതുപോലെ പറഞ്ഞാൽ വലിയ മനസ്സംസ്കരണം ഉദ്ദേശിച്ചിട്ടാണ്.
ഞാൻ പറഞ്ഞ ഈ ഒരു ഉദ്ദേശം മനസ്സിലാവാതെ ആചാരം മാത്രമാക്കുക എന്നുള്ള ഒരു ഒരു സമീപനത്തിലേക്ക് പോകുന്നത് ഒരു തരത്തില് ഈ കലയോടുള്ള അല്ലെങ്കിൽ അതിന്റെ അർത്ഥത്തോടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉത്സവങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയാകുന്നു എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിനോട് തന്നെയുള്ള അതിന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശത്തോട് തന്നെയുള്ള ഒരു അവഗണനയാണ്. അതാണ് ഒരു കാര്യം. എന്നിട്ട് പിന്നെ അറിയാം നമ്മളിവിടെ എത്രയോ ബാക്കി എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പോലുള്ള സംഗതി നടന്നു, ഒരു ഇത്ര ജനങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പോലൊരു സംഗതി നടന്നു, അതേപോലെ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രചാരണങ്ങള്, അതേപോലെ അതിന് ശേഷമുള്ള വിജയാഘോഷങ്ങള്, ഇതിനൊന്നും ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മൾ കഴിഞ്ഞ വർഷം ഇത് ഈ പ്രശ്നം അനുഭവിച്ചതാണ്. ഈ ഒരു സീസൺ മുഴുവൻ നഷ്ടമാവുകയാണ് കലാകാരന്മാർക്ക് ചെയ്തത്. അന്ന് ധാരാളം പേര് ഈ പറഞ്ഞ പോലെ ഈ റിഹേഴ്സലുകൾ നടത്തുകയുണ്ടായി. ഇപ്പൊ നാടക കലാകാരന്മാരാണ് റിഹേഴ്സലുകൾ നടത്തുകയുണ്ടായി, അതുപോലെ ഗാനമേള, മ്യൂസ് പരേഡ് ഇങ്ങനെയുള്ള എല്ലാ നമ്മുടെ ക്ഷേത്രകലകളെ മാത്രമല്ല എല്ലാ കലകളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നൂറുകണക്കിന് കലാകാരന്മാർ, ആയിരക്കണക്കിന് കലാകാരന്മാരാണ് കേരളത്തിലുള്ളത്. അതായത് കേരള കലാമണ്ഡലമുണ്ട്, കോട്ടകൽ PSC നാട്യസംഘമുണ്ട്, ഗാന്ധി സേവാ സദനമുണ്ട്, കലാനിലയമുണ്ട്, അങ്ങനെ മാർഗി വരെയുള്ള സ്ഥാപനങ്ങൾ ക്ലാസിക്കൽ കലകൾ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ RLV കോളേജുണ്ട്, മ്യൂസിക് കോളേജുകൾ ധാരാളം ഉണ്ട്, അതേപോലെ കലാഭവൻ പോലെയുള്ള ഈ ജനപ്രിയ കലകൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, അതേപോലെ സ്കൂൾ ഓഫ് ഡ്രാമയുണ്ട്. ഇങ്ങനെ കലാസ്ഥാപനങ്ങൾ ധാരാളം ഉണ്ട്, ഇവിടെയൊക്കെ പഠിച്ചിറങ്ങുന്ന നിരവധി ആളുകളുമുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് പരിപൂർണമായിട്ടും അവരെ ഈ പല സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരുടെ കൂടാതെ ഏതെങ്കിലും ഒരു ഗുരുവിന്റെ അടുത്ത് പഠിച്ച് അങ്ങനെയുള്ള നിരവധി കലാകാരന്മാരുണ്ട്. ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കലാകാരന്മാരാണ് ഒറ്റയടിക്ക് അവരുടെ ജീവിതം പ്രശ്നം തന്നെ വഴിമുട്ടിപ്പോ. അത് താൽക്കാലികമായ ഒരു ആശ്വാസം കൊണ്ടൊന്നും സാധിക്കും അത് തിരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അവരെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല. കലാപരിപാടികൾ നടത്തുക അല്ലാതെ വേറെ യാതൊരു മാർഗ്ഗവും അതിനില്ല. ഒന്ന് അതിന്റെ കാരണം കൂടി പറയാം. നമ്മളിപ്പോ വിദ്യാലയങ്ങൾ തുറക്കുന്നു, ഇപ്പൊ ദ ബാറുകൾ വരെ തുറക്കുന്നു, എല്ലാ സംഗതികളും തുറന്ന് സാധാരണ നിലയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ജീവിക്കാനുള്ള, അല്ലെങ്കിൽ ഇതൊരു നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ കരുതലുകൾ മുൻകരുതലുകൾ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായി തീരുന്ന തരത്തിലുള്ള ഒരു സമീപനം നമ്മൾ പൊതുവെ സ്വീകരിച്ചു കഴിഞ്ഞു. എന്നിട്ടും ഈ കലാകാരന്മാരുടെ പ്രശ്നം മാത്രം ഈ രീതിയിൽ തോന്നുന്ന ഒരു കാര്യം നേരത്തെ പറഞ്ഞു, ഈ കലയോടുള്ള ഒരു സമീപനം തന്നെ, അതായത് ഈ ചടങ്ങുകളൊക്കെ ആകാം, ആചാരങ്ങളാകാം ക്ഷേത്രങ്ങളിലും മറ്റ് ആരാധനാലയങ്ങളിലുമൊക്കെ, പക്ഷേ കല വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കലാപരിപാടികൾ നടത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആളുകൾ നിയന്ത്രണത്തിൽ നിന്ന് പോകും എന്നൊരു തോന്നൽ സർക്കാരിന്, അങ്ങനെ ഒരു വളരെ മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു യാന്ത്രികമായ ഒരു ചിന്തയാണോ അതിന് കാരണം? അത് കാരണം വെച്ചാൽ ഇപ്പൊ തന്നെ ഈ പ്രമോദ്, ഞാൻ ഒരു ഉദാഹരണം പറയാം. കാരണം വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒന്ന് രണ്ട് പരിപാടികൾ നടന്നു. ഇപ്പൊ ചങ്ങനാശ്ശേരിയിലുള്ള ഒരു സംഘടന സാമ്യമകം എന്നൊരു ഉദ്യാനം, അവർ ഈ മിനിയ എന്നൊരു കഥകളി പ്രോഗ്രാം നടത്തുകയുണ്ടായി. അത് ചെയ്തതിന് ഒരു വളരെ പ്രായോഗികമായിട്ട് ഉള്ളൊരു ഇതാണ് തോന്നുന്നത്. കാരണം വെച്ചാല് ഒരു 50 പേര്, അതായത് നേരിട്ട് കലാപരിപാടി കാണുന്നവരായിട്ട് ഒരു 50 പേര്, അവർ ഈ പറഞ്ഞ പോലെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ആ 50 പേര് ലിമിറ്റ് ചെയ്തുകൊണ്ട് ആണ് കലാപരിപാടി നേരിട്ട് അവതരിപ്പിക്കുക. അതേസമയത്ത് അത് യൂട്യൂബ് പോലെ, അതേപോലെ ഫേസ്ബുക്ക് പോലെയൊക്കെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ റിലേ ചെയ്യുകയും കൂടി ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഒരു ആൾക്കാരുടെ വ്യൂവർഷിപ്പ് എന്ന് പറയുന്ന സംഗതിക്ക് ഒരിക്കലും കുറവ് വരുന്നില്ല, മാത്രമല്ല കൂടുകയുള്ളൂ. അതോടൊപ്പം തന്നെ കലാപരിപാടി നടക്കുന്ന സ്ഥലത്ത് അതിന് ഭാഗത്തുള്ള നിയന്ത്രണങ്ങൾ, അത് ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ച് നിസ്സാരമായിട്ട് നടപ്പാക്കാനുള്ളതേ ഉള്ളൂ. പകരം ഈ കലാപരിപാടികൾ നടത്തുന്നില്ല എന്നുള്ളൊരു തീരുമാനം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ 1250 ക്ഷേത്രങ്ങളാണുള്ളത്. ഇവിടെ മിക്കവാറും ഈ ഉത്സവം ഈ പറഞ്ഞ ഈ 4-5 മാസത്തെ വരുമാനം കൊണ്ടാണ് ഈ കലാകാരന്മാർ. അതിൽ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അത് അതിൽ നിന്നുള്ള വരുമാനത്തിൽ ജീവിക്കുന്ന എത്ര പേര് കാണും? ഇപ്പൊ ഈ 1250 എന്ന് പറയുമ്പോൾ ഒരു ക്ഷേത്രത്തിൽ എത്ര പേർ, മനോജിന്റെ ഒരു കണക്ക് പ്രകാരം? കലാപരിപാടികൾ സാധാരണ നടത്തുന്ന ക്ഷേത്ര ജീവനക്കാരല്ലോ, ക്ഷേത്ര ജീവനക്കാരല്ല, പകരം ക്ഷേത്ര ജീവനക്കാരുമായിട്ടുള്ള ജോലിക്കാരാണ്. അതെ, പുറത്തുനിന്ന് വരുന്ന കലാകാരന്മാർ, ക്ഷണിച്ചു വരുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഒരു മേളം നടത്തണമെങ്കിൽ തന്നെ 100 കണക്കിന് കലാകാരന്മാരുടെ ആവശ്യമുണ്ട്. മേളം, പഞ്ചവാദ്യം തുടങ്ങിയിട്ടുള്ള കലകൾ അവതരിപ്പിക്കണമെങ്കിൽ, അതേപോലെ കഥകളി പോലെ ഉള്ള നിരവധി കലകൾ, അത് പിന്നെ മ്യൂസ് പരേഡ്, ഗാനമേള അല്ലെങ്കിൽ നാടകം, ഇങ്ങനെയൊക്കെയുള്ള ജനപ്രിയ കലകളുടെ കാര്യം. നാടകത്തിന്റെ കാര്യം വലിയ കഷ്ടമാണ്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷം ഈ റിഹേഴ്സൽ ഒക്കെ നടത്തി, ധാരാളം പണം മുടക്കി റിഹേഴ്സൽ ഒക്കെ നടത്തിയിട്ട് പുതിയ ഈ വർഷം അല്ലെങ്കിൽ ഈ സീസണിൽ എന്തെങ്കിലും ആ വരുമാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിരിക്കുന്ന സമയത്താണ് ഈ കോവിഡ് ഇത് വരുന്നത്. അപ്പൊ അത് വരുന്നതോടുകൂടി അവർക്ക് പൂർണ്ണമായിട്ട് ആ പണം മുഴുവൻ നഷ്ടമാകുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ ഒരു വർഷത്തെ പരിപാടികൾ നഷ്ടമായി. ക്ലാസിക്കൽ കലാകാരന്മാരും അതുപോലെ തന്നെ. കാരണം വെച്ചാൽ അവർ ഇതേപോലെ നിരവധി പരിശീലനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇത് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അത് ഇതിലേക്ക് മടങ്ങി വരാൻ പോലും പറ്റില്ല. ഞാൻ പറഞ്ഞ ആ ഒരു തരത്തിലുള്ള ഒരു തരത്തിൽ ആയിരക്കണക്കിന് 10,000 ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത്രയേറെ സ്ഥാപനങ്ങളുണ്ട്. കാരണം വെച്ചാൽ കലാമണ്ഡലമുണ്ട്, കലാനിലയുണ്ട്. ഞാൻ ആദ്യം ആ ലിസ്റ്റ് പറഞ്ഞിരുന്നു. ഒരു കലാ, അതുപോലെ കേരള കലാമണ്ഡലം കേരളം മുഴുവൻ തന്നെ ഈ സെന്ററുകൾ നടത്തുന്നുണ്ട്.
ഇതിനകത്തൊക്കെ പഠിച്ചിറങ്ങുന്ന നിരവധി കലാകാരന്മാരെയും മനോജ് കുരൂറിനെ നേരിട്ട് അറിയുന്നുണ്ടാവുമല്ലോ, അവരുടെ ഒരു വ്യക്തിപരമായി തന്നെ അറിയുന്നുണ്ടാവും. ഞാൻ ചോദിക്കാൻ വന്നത് ശ്രീ മനോജ്, നമുക്കറിയാം ഈ ഒരു ലോക്ഡൌണിന്റെ സമയത്ത് നമ്മൾ പല മേഖലകളിലെ പ്രതിസന്ധി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിലാണ് നമ്മളുടെ ശ്രദ്ധയും ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. ഒരു വാദ്യ കലാകാരന്റെ മകൻ എന്ന നിലയിൽ താങ്കൾക്ക് കൂടുതൽ അറിയാമായിരിക്കും. ഈ ഒരു സീസൺ ശരിക്കും പറഞ്ഞാൽ രണ്ട് സീസൺ നഷ്ടമായിരിക്കുകയാണ്, ഒരു കുടുംബത്തിനുണ്ടാവുന്ന ഒരു പ്രശ്നങ്ങൾ. ശരിയാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. എനിക്ക് എന്റെ മുൻകാല ജീവിതം കൊണ്ട് എനിക്ക് ഈ രംഗത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ അറിയാം. നേരത്തെ പറഞ്ഞ ഒരു വാദ്യ കലാകാരന്റെ, ഒരു കഥകളി വാദ്യ കലാകാരന്റെ മകൻ എന്നുള്ള നിലയ്ക്ക്, കാരണം ഈ ഒരു അച്ഛൻ പ്രത്യേകിച്ച് ഒരു ഏതെങ്കിലും ഒരു ഈ സ്ഥാപനത്തിൽ പഠിച്ചയാളല്ല, അതിന് പകരം ഈ ഒരു പ്രത്യേക ഗുരുനാഥന്മാരുടെ അടുത്ത് അഭ്യസിച്ചയാളാണ്. അങ്ങനെ അഭ്യസിച്ചിട്ട് കഥകളി രംഗത്ത് ഒരു പ്രധാനപ്പെട്ട മേള കലാകാരനായിട്ട് വന്നയാളാണ് അച്ഛൻ. ഞാൻ പറഞ്ഞു വെച്ചാല് അങ്ങനെയുള്ള അച്ഛന്റെ മകനായിട്ട് പോലും, അതായത് ഈ രംഗത്ത് പ്രശസ്തനായിട്ടുള്ള ഒരാളുടെ മകനായിട്ട് പോലും, ഞാൻ ഇതിന് മുൻപുള്ള അനുഭവിച്ച കാലത്ത്, അല്ലെങ്കിൽ ഞാൻ എന്റെ ഈ ഒരു ജോലിയൊക്കെ കിട്ടുന്നതിന് മുൻപ് ഉള്ള ആ കാലത്ത് അനുഭവിച്ചിട്ടുള്ള അവസ്ഥകൾ ആലോചിക്കുകയായിരുന്നു. കാരണം വെച്ചാൽ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ അറിയില്ല, മടങ്ങി വരുന്നത് വരെ നമുക്ക് അതിന് ടെൻഷനാണ്. കാരണം വെച്ചാൽ ആ നാലോ അഞ്ചോ മാസത്തെ വരുമാനം കൊണ്ട് വേണം, അല്ലെങ്കിൽ പൂർണ്ണമായി ഒരാളെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. പെൻഷൻ ഇല്ല, മറ്റു യാതൊരു വരുമാനങ്ങളും ഇല്ല. ഈ കല അല്ലാതെ വേറെ ഒരു കാര്യവും നമുക്ക് ചെയ്യാനും നിവൃത്തിയില്ല. അറിയില്ല, ഇപ്പൊ ചെണ്ട കൊട്ടുന്ന ഒരാൾക്ക് തൂമ്പെടുത്ത് കളയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ആകുമ്പോഴേക്ക് ആ കൈയുടെ ആ ഒരു സാധകത്തിന്റെ രീതി മാറും. ഇപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ ഈ കലാപ്രവർത്തകര് ഒരു പ്രത്യേക കാര്യത്തിൽ, ഓരോ പ്രത്യേക കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഈ പരിശീലനവും അതിങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് പൂർണ്ണമായിട്ടും വേറൊരു തൊഴിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും സാധ്യമല്ലാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ് കലാകാരന്മാർ. തീർച്ചയായും ഇത് മനോജ് അധികാരികളുടെ ശ്രദ്ധയിൽ വരും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം മനോജിനെ പോലെ ഒരാൾ അത് മുന്നോട്ട് വരുന്നു, ആ കാര്യം ഉന്നയിച്ചുകൊണ്ട് എന്നതുകൊണ്ട് തന്നെ അത് കൂടുതൽ ശ്രദ്ധയിലേക്ക് വരട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു. അപ്പുറവേളയിൽ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം മനോജ്. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഫോർ യു. തീർച്ചയായിട്ടും പ്രഭാത്, നമുക്ക് വലിയ സന്തോഷം. ഈ ഒരു പ്രശ്നം അവതരിപ്പിക്കാൻ പറ്റിയാലാണ് എനിക്ക് വലിയ സന്തോഷമുള്ളത്. അതിനിടയാക്കിയതിന് വലിയ നന്ദിയുണ്ട് കേട്ടോ. ഓക്കെ, തീർച്ചയായും. താങ്ക് യു.